സ്ത്രീ ശാക്തീകരണത്തിന്റെ കേരള മാതൃകയായ കുടുംബശ്രീക്ക് 25-ന്റെ തിളക്കം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് തുടങ്ങിയ കുടുംബശ്രീ ഇന്ന് കേരളത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി സ്ത്രീ ശാക്തീകരണത്തിന്റെ സമാനതകളില്ലാത്ത മാതൃകയായി മാറിയിട്ടുണ്ട്. കൃത്യമായ വരുമാനമാർഗങ്ങളില്ലാതെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞ ഒട്ടേറെ സ്ത്രീകൾക്കാണ് കുടുംബശ്രീ അത്താണിയായി മാറിയത്. അധികാരം ജനങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യവുമായി 1996 ആരംഭിച്ച ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ചുവടുപിടിച്ചായിരുന്നു കുടുംബശ്രീയുടെ വരവ്. പിന്നീടത് സ്ത്രീ ശാക്തീകരണത്തിന്റെ സമാനതകളില്ലാത്ത മാതൃകയായി. നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകാവുന്ന ഒട്ടേറെ സ്ത്രീകൾ കുടുംബശ്രീയുടെ കൈപിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങുകയും കൂട്ടായ്മയിലൂടെ സംരംഭങ്ങൾ ആരംഭിച്ച് സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുകയും ചെയ്തു. കുടുംബശ്രീ ചേർന്നതിന് ശേഷമാണ് ഞാനെന്നെ എല്ലാവരെയും ആൾക്കാരുമായിട്ട് നല്ല ബന്ധവും ബാങ്കിൽ പോകാനും അതിനും ഇതിനെല്ലാം നല്ല ഒരു പേടിയോ ഭയോ ഒന്നും ഇല്ലാണ്ട് ബാങ്കിൽ പോകാനോ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനോ എല്ലാം ആവുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് കുടുംബശ്രീ മുഖാന്തരം ഇത് മില്ല് തുടങ്ങി. മില്ലിൽ നിന്ന് വരുമാനത്തോണ്ട് നമ്മൾ ജീവിതത്തിൽ തന്നെ ഭർത്താവിനായാലും മക്കൾക്കാരായിരിക്കായാലും സഹായം കിട്ടുന്നുണ്ട്. 1997-98 സംസ്ഥാന ബജറ്റിൽ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനായി കുടുംബശ്രീ പ്രഖ്യാപിക്കപ്പെട്ടു. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം എന്ന നിലയിൽ 1998 മെയ് 17 കുടുംബശ്രീ രൂപീകൃതമായി. സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര കുടുംബങ്ങളുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ത്രീ കേന്ദ്രീകൃതവും പങ്കാളിത്താധിഷ്ഠിതവുമായ സമഗ്ര പദ്ധതിയായി കുടുംബശ്രീയെ രൂപപ്പെടുത്തുകയായിരുന്നു അന്നത്തെ സർക്കാർ. വെള്ളൂരിൽ കുടുംബശ്രീ കൂട്ടായ്മയിൽ ആരംഭിച്ച തരങ്കിണി റൈസ് ആൻഡ് ഫ്ലോർ മില്ലും പുത്തരി ഫുഡ് പ്രൊഡക്ട്സും 5 സ്ത്രീകളുടെ ജീവിതമാർഗമാണ്. അവരെ സ്വയം പര്യാപ്തരാക്കുവാനും ആത്മാഭിമാനമുള്ളവരാക്കുവാനും ഈ സംരംഭങ്ങൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ഇവിടെ ഉണ്ടാക്കുന്നത് പിന്നെ പിട്ടുപൊടി, അതുപോലെ തന്നെ മിനുസപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലകൾ, അതുപോലെ തന്നെ ഉണക്കലരി, പിന്നെ പലഹാരങ്ങളിൽ കാരയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അത് ബേക്കറിയിലേക്ക് നമ്മൾ ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാനോ മാർക്കറ്റ് ഉണ്ട്. നാനോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ജില്ലാ മിഷൻ്റെ കീഴിലൊരു സംവിധാനമാണ് നാനോ മാർക്കറ്റ്. അത് മറ്റുള്ള കുടുംബശ്രീക്കാർ ഉണ്ടാക്കുന്ന സാധനങ്ങളും നമ്മളിവിടെ വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അയൽക്കൂട്ടങ്ങൾ എന്ന പേരിൽ രൂപീകരിച്ച പ്രാദേശിക സ്ത്രീ കൂട്ടായ്മകൾ സംഘടിത ശക്തി എന്ന നിലയ്ക്ക് ദ്രുതഗതിയിൽ വളർന്നുവരുന്നതിന്റെ ചെറു മാതൃക തന്നെയാണ് വെള്ളൂരിലെ ഈ സംരംഭവും കാണിച്ചു തരുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ. സ്ത്രീ ശാക്തീകരണത്തിന്റെ നട്ടലായി മാറിയ കുടുംബശ്രീക്ക് 25 വയസ്സ് തികയുകയാണ്. തങ്ങളുടെ ജീവിതം ഏറെ മാറ്റിമറിയാൻ കാരണം കുടുംബശ്രീയിലേക്ക് വന്നതാണെന്ന് ഇവരും തുറന്നു സമ്മതിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.